നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. വിറ്റത് വിറ്റത് തന്നെ, ഇനി മാറ്റിത്തരില്ല അല്ലെങ്കിൽ തിരിച്ചെടുക്കില്ല എന്നൊക്കെ പറയുന്ന കടയുടമകളുടെ ചെവിക്ക് പിടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. വിറ്റ സാധനം മാറ്റി വാങ്ങാനോ തിരിച്ചെടുക്കാനോ കഴിയില്ലെന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ ധാർഷ്ട്യത്തിന് കോടതി പൂട്ടിട്ടുവെന്ന് തന്നെ പറയാം. ഇനി ഒരിക്കൽ വിറ്റുകഴിഞ്ഞവ ഉപഭോക്താക്കളോട് തിരിച്ചെടുക്കില്ലെന്നോ മാറ്റി വാങ്ങില്ലെന്നോ കടയുടമകൾക്ക് പറയാനാകില്ല. വിറ്റ സാധനം തിരിച്ചെടുക്കുകയോ മാറ്റി നൽകുകയോ ചെയ്യില്ല എന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ അറിയിപ്പ് ഉപഭോക്തൃ വിരുദ്ധമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത്, ഇനി കടയുടമകൾക്ക് അത് ഷോപ്പിംഗ് കോംപ്ലക്സോ ഹോട്ടലോ മറ്റ് ഏത് ഉൽപ്പന്നങ്ങളുടെ കടകളോ ആകട്ടെ, സാധനം വാങ്ങാനെത്തുന്നവർക്ക് തിരിച്ചെടുക്കില്ല മാറ്റി വാങ്ങില്ല എന്ന അറിയിപ്പ് ബോർഡുകൾ നൽകുകയോ ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടാൽ മാറ്റിക്കൊടുക്കാതിരിക്കുകയോ തിരിച്ചെടുക്കാതിരിക്കുകയോ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി പറയുന്നത്. ഇത്തരം അറിയിപ്പുകൾക്കെതിരെയുള്ള ഗവൺമെന്റ് ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി സമർപ്പിച്ച റിട്ട് ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഇത് ഉപഭോക്താക്കളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം നിലവിൽ ഇത്തരം ഉപഭോക്തൃ നിയമങ്ങൾ അനുസരിച്ച് മോശപ്പെട്ട വസ്തുക്കൾ മാറ്റി വാങ്ങാൻ വരുന്നവർക്ക് അവകാശമുണ്ടായിരിക്കെ അവർ പലപ്പോഴും കടയുടമകൾ ഇത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പല കടയുടമകളും ആ വസ്തുവിൽ, അവിടെ നിന്ന് വാങ്ങിയ വസ്തുവിൽ ഗുണമേന്മയില്ല എന്നത് ഉറപ്പായാലും പണം തിരികെ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റൊന്ന് മാറ്റിക്കൊടുക്കാനോ തയ്യാറാകാത്ത സാഹചര്യങ്ങൾ സാധാരണക്കാർ പലപ്പോഴും നേരിടാറുണ്ട്. ഇതിനാണ് ഇപ്പോൾ കോടതി കടിഞ്ഞാണിട്ടിരിക്കുന്നത്. സാധാരണ ഡയറി പ്രോഡക്റ്റ്, അതായത് പാല്, മുട്ട എന്നിവ പോലെയുള്ളവയും മാത്രമല്ല തുണി തരങ്ങൾ, അതായത് വീട്ടിൽ കൊണ്ടുവന്ന് പരിശോധിക്കുമ്പോൾ കാണുന്ന തുന്നിയ തുണികളായാലും മാറ്റി വാങ്ങാൻ അതിൻ്റെ ഉപഭോക്താക്കൾക്ക് അവസരമുണ്ട്. അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുത്തുകൊണ്ട് അടച്ച പൈസ തിരികെ ലഭിക്കാനും സാധാരണക്കാർക്ക് അവകാശമുണ്ട് എന്നത് ഊന്നി ഊന്നി പറയുകയാണ് ഇവിടെ ഹൈക്കോടതി. എയർപോർട്ട് അതോറിറ്റിയുടെ കാന്റീനിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾക്ക് നൽകിയ ബില്ലിൽ വിറ്റ സാധനം തിരിച്ചെടുക്കുകയോ മാറ്റി നൽകുകയോ ചെയ്യില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഗുണമേന്മയില്ലാത്ത ഉൽപ്പന്നം മാറി ലഭിക്കാനുള്ള ഉപഭോക്താവിന്റെ അവകാശത്തിന്റെ ലംഘനമാണെന്നും നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ ഉപഭോക്തൃ വിജിലൻസ് ഫോറം എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഫോറത്തിൽ ഹർജി നൽകിയിരുന്നു. ഈ പരാതി പരിശോധിച്ച എറണാകുളം ഫോറം വിജിലൻസ് ഫോറത്തിന്റെ വാദം അംഗീകരിച്ചുവെന്നാണ് പറയുന്നത്. കേസ് നടത്തിപ്പ് ചെലവായി പരാതിക്കാരന് 5000 രൂപ നൽകാൻ പോലും കോടതി വിധിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഗുണമേന്മയില്ലാത്ത വസ്ത്രങ്ങളും ആഹാര സാധനങ്ങളും അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളും കൂടിയ വിലയ്ക്ക് വലിയ ആകർഷകമായ പാക്കുകളിലാക്കി പല കടയുടമകളും പറ്റിക്കാറുണ്ട്. ആഹാര സാധനങ്ങളാണെങ്കിൽ അത് തുറന്ന് ഉപയോഗിച്ചതിനു ശേഷമായിരിക്കും അതിലെ ഗുണമേന്മയില്ലായ്മ തിരിച്ചറിയുന്നത്. അത് തെളിവ് സഹിതം ഹാജരാക്കിയാൽ പോലും ഉപഭോക്താവിന് ഗുണമേന്മയുള്ള ഉൽപ്പന്നം മാറ്റി നൽകുകയോ അതല്ലെങ്കിൽ നഷ്ടപരിഹാര തുകയോ ആ സാധനത്തിന് നൽകിയ പണമോ തിരിച്ചു കൊടുക്കുക എന്നത് പല കടയുടമകൾക്കും വളരെ വേദനയുളവാക്കുന്ന സംഭവമാണ്. ഇത് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടുന്നതാണെന്നാണ് ഇവിടെ കോടതി കട്ടായം പറഞ്ഞിരിക്കുന്നത്. ഇത് എല്ലാ കടയുടമകൾക്കും ഒരു താക്കീതും സാധാരണക്കാർക്ക് ഒരു അറിവും കൂടിയാണെന്ന് തന്നെ പറയാം. ഇതിനെതിരെ സിയാൽ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അപ്പീൽ നൽകിയിട്ടുണ്ട്. സംസ്ഥാന കമ്മീഷൻ അപ്പീൽ തള്ളുകയും കേസ് നടത്തിപ്പ് ചെലവ് 10000 രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സിയാൽ ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിലാണ് ഈയിടെ ഇത് തള്ളിയിരിക്കുന്നത്. ഇടുക്കി ജില്ലാ കൺസ്യൂമർ വിജിലൻസ് ഫോറം പ്രസിഡന്റ് MN മോഹനൻ, സെക്രട്ടറി സെബാസ്റ്റ്യൻ എബ്രഹാം എന്നിവരാണ് 7 വർഷത്തെ നിയമ പോരാട്ടം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.